മന്ത്രത്തിൽ പറഞ്ഞത് ആത്മാവാരി ദ്രഷ്ടവ്യ ശ്രോതവ്യൂ മന്ദവ്യൂ നിരുധ്യാസിതവ്യൂ മൈത്രേയി ആത്മനോവ അരേ ദർശനേന ശ്രവണേന മത്യ വിജ്ഞാനേന ഇതം സർവം വിദിതം. അടുത്ത് ബ്രാഹ്മണ ക്ഷത്രിയാദി ഭേദത്തെ നിരാകരിക്കുന്നു. ബ്രഹ്മ തം പരാദാത് യോ അന്യത്രാത്മനോ ബ്രഹ്മവേദ ക്ഷത്രം തം പരാദാത് യോ അന്യത്ര ആത്മന ക്ഷത്രം വേദ ലോകാഹ തം പരാദുഃ യോ അന്യത്രാത്മനോ ലോകാൻ വേദ ദേവാഹ തം പരാദുഃ യോ അന്യത്രാത്മനോ ദേവാൻ വേദ ഭൂതാനിത്തം പരാദുഃ യോ അന്യത്രാത്മനോ ഭൂതാനി വേദ സർവം തം പരാദാത് യോ അന്യത്രാത്മനഃ സർവം വേദ ഇദം ബ്രഹ്മ ഇദം ക്ഷത്രം ഇമേ ലോകാഃ ഇമേ ദേവാഃ ഇമാനി ഭൂതാനി ഇദം സർവം യദയമാത്മാ ഇതം സർവം ഇതയം ആത്മാ എന്നുള്ള കാര്യം പറയുന്നതിന് വേണ്ടിയിട്ടാണ് അതിനെ ഓരോന്നിനെ ഓരോന്നിനായിട്ട് ഇവിടെ ബ്രഹ്മതം പരാദാ നിന്ന് കഥം അന്യസ്മിൻ വിദ്യത അന്യ വിദ്യതം ഭവതി നൈഷദോഷ. ഇവിടെ പറഞ്ഞു മൈത്രേയി ആത്മനോ വിജ്ഞാനേന സർവം വിദിതം എന്ന് പറഞ്ഞു. ആത്മബോധം കൊണ്ട് സർവവും വിദിതമാകുന്നു. ആത്മബോധം കൊണ്ട് ആത്മാവ് തന്നെ വിദിതമാകും, സർവവും എങ്ങനെ വിദിതമാകും? ഒന്നിനെ അറിഞ്ഞു കഴിഞ്ഞാൽ അതേ അറിയപ്പെടും, മറ്റുള്ളവ അറിയപ്പെടത്തില്ല. ഇവിടെ ആത്മബോധം കൊണ്ട് സർവവും അറിയപ്പെടും എന്ന് പറഞ്ഞു. അതെങ്ങനെ? അന്നു കഥം അന്യസ്വൻ വിദിത അന്യത് വിദിതം ഭവതി. നമ്മളങ്ങനെ തിരിഞ്ഞിരിക്കും, ഒന്നിനെ അറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം അറിയും. അപ്പോൾ ആത്മാവനെ അറിയുന്നവൻ സർവജ്ഞനാണ്, അവൻ സർവത്തോണും തുരുമ്പും എല്ലാം അവൻ അറിയും. അതിനങ്ങനെ അർത്ഥമില്ല. ആത്മാവിനെ അറിഞ്ഞു കഴിഞ്ഞാൽ അവന് സർവവിഷയകമായ ജ്ഞാനമുണ്ടാകും, ഭൂതഭാവിയെക്കുറിച്ചുള്ള ജ്ഞാനമുണ്ടാകും, സ്ഥൂല സൂക്ഷ്മങ്ങളെക്കുറിച്ചുള്ള ജ്ഞാനമുണ്ട്, വ്യവഹിതവും വിപ്രകൃഷ്ടവുമായ വസ്തുക്കളെക്കുറിച്ചുള്ള, അതായത് മറിഞ്ഞിരിക്കുന്നതും ദൂരെയിരിക്കുന്നതുമായിട്ടുള്ള വസ്തുക്കളെക്കുറിച്ചുള്ള ജ്ഞാനമുണ്ടെന്നല്ല അതർത്ഥം. അത് വ്യക്തമാക്കാൻ വേണ്ടി ഇവിടെ പറയുകയാണ്. നമ്മൾ മുമ്പ് അത് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല. അങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ അതെന്തെങ്കിലും സിദ്ധിവിശേഷങ്ങളായിരിക്കും. അതിന് ആത്മബോധവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ആത്മബോധം കൊണ്ട് എല്ലാം അറിയുമെന്ന് പറഞ്ഞാൽ എങ്ങനെ? എന്തായാലും ഇവിടെ ആത്മാവിൽ നിന്നും അറിയാനായി മറ്റൊന്നുമില്ല. സർവത്തെയും അവൻ ആത്മാവായി അറിയുന്നു, അതാണ് പറയുന്നത്. അവൻ സർവത്തെയും അറിയുന്നു, അതാണ് ഇവിടെ ഇനി വിശദീകരിക്കാൻ പോകും. അല്ലാതെ ആത്മാവിനെ അറിഞ്ഞിട്ട് ഈ ലോകത്തുള്ള ഓരോ വിഷയങ്ങളെയും വേറെ വേറെ അറിയുന്നു എന്നുള്ള അർത്ഥമല്ല. ആധ്യാത്മികമായ സാധനങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് ചിലപ്പോൾ ചില സിദ്ധികളൊക്കെ ഉണ്ടായെന്ന് വരാം. അവർക്ക് അതീന്ദ്രിയമായ ജ്ഞാനം ഉണ്ടായെന്ന് പറയാം. അത് ഇതിൻ്റെയൊക്കെ സന്ദർഭം വേറെയാണ്. ആത്മാവിനെ അറിഞ്ഞാൽ എല്ലാം അറിയുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അതല്ല. ആത്മാവിൽ നിന്ന് അന്യമായി മറ്റൊന്നുമില്ല, അതുകൊണ്ട് അറിയാനൊന്നും ശേഷിക്കുന്നില്ല. എല്ലാത്തിനെയും ആത്മാവായി തന്നെ അറിയുന്നു. ഇത് രണ്ടുമാണ് അതിൻ്റെ താല്പര്യം. നിഷദോഷ നഹി ആത്മവ്യതിരേകേണ ഭാഷകാലം പറയും. യത്കിഞ്ചിത് അസ്ഥി ആത്മാവിനെ അറിഞ്ഞാൽ എല്ലാം അറിയുമെന്ന് എങ്ങനെ പറയാൻ കഴിയും? പറയുന്നു ആത്മവ്യതിരേകേണ യത്കിഞ്ചിത് അസ്ഥി ആത്മാവിൽ നിന്ന് അന്യമായി ഒന്നും തന്നെ ഇല്ല. അത് തന്നെ. അതിനപ്പുറം ആ പറയുന്നതിന് താല്പര്യമൊന്നുമില്ല. യദ്യസ്ഥി
അസ്തി ആത്മൈവത് സർവം യദി അസ്തി ന തദ്വിദിതം സ്യാത് പറയുന്നു. അങ്ങനെയുണ്ട്, ആത്മാവിൽ നിന്ന് ഭിന്നമായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആത്മാവിനെ അറിഞ്ഞാൽ അതറിയാതിരിക്കും. കാരണം ഇവിടെ പുസ്തകമുണ്ട്, മേശയുണ്ട്. പുസ്തകത്തെ അറിഞ്ഞാൽ മേശ അറിയാൻ കഴിയുന്നില്ല എന്നുള്ള പുസ്തകത്തിൽ നിന്ന് മേശ വേറെയാണ്. പുസ്തകത്തെ അറിയുമ്പോൾ പുസ്തകത്തെ അറിയാൻ കഴിയും. അതുപോലെ ആത്മാവിൽ നിന്ന് എന്തെങ്കിലും അന്യമായിട്ടുണ്ടെങ്കിൽ ആത്മാവിനെ അറിയുന്നുണ്ട്, അതിനെ അറിയാൻ കഴിയില്ല. അതാണ് യദ്യ അസ്ഥി ന തദ് വിദിതം സ്യാത്, നതു അന്യ അസ്ഥി. ആത്മബോധം ഉള്ളവനെ സംബന്ധിച്ച് അങ്ങനെ രണ്ടാമതൊന്നില്ല. പിന്നെയോ ആത്മൈവത് സർവം, സർവവും ആത്മാവ് തന്നെ. സർവം എന്ന് പറഞ്ഞാൽ നാമരൂപാത്മകമായി ഇവിടെ എന്തൊക്കെ അനുഭവപ്പെടുന്നുണ്ടോ, പ്രപഞ്ചരൂപത്തിൽ എന്തൊക്കെ അനുഭവപ്പെടുന്നുണ്ടോ അതെന്ന് പറഞ്ഞു. സർവം ബ്രഹ്മപര്യായ, സർവവും ആത്മാവ് തന്നെയാണ്. ആത്മാവിൽ നിന്ന് അന്യമായിട്ടില്ല, ഉണ്ടെങ്കിലല്ലേ ഉള്ളൂ. ഉണ്ടെങ്കിലേ അറിയുമോ അറിയില്ലേ എന്നുള്ള ചോദ്യത്തിനവിടെ പ്രസക്തിയുള്ളൂ. ഇത് രണ്ടാമതൊന്നുമില്ല. ഈ കാണുന്ന പ്രപഞ്ചമോ അതിനാണ് പറയുന്നത് സർവം. സർവവും ആത്മാവ് തന്നെയാണ്. ആത്മൈവത്ത് സർവം, ആത്മാവെന്ന് പറഞ്ഞാൽ താൻ സ്വസ്വരൂപം, അതാണ് ആത്മാവ്. അല്ല, ആത്മാവെന്ന് പറയുന്ന ഒരു വസ്തു ഇതെല്ലാമായിരിക്കുന്നു എന്നല്ല. ആത്മാവെന്ന് എവിടെ പറയുന്നു അവിടെയെല്ലാം അതിനെ അന്തർമുഖമായി തന്നെ ഗ്രഹിക്കുന്നത്. താൻ തന്നിൽ നിന്ന് അന്യമായി മറ്റൊന്നുമില്ല, അതാ പറയുന്നു. താൻ തന്നെയാണ് സർവവുമായിരിക്കുന്നത്. ഇത് അദ്വൈതം. ആത്മൈവത് സർവം, തസ്മാത് സർവം ആത്മനി വിദിതേ വിദിസ. അതുകൊണ്ടാണ് പറയുന്നത് ആത്മാവിനെ അറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം അറിയും എന്ന് പറയുന്നു. അതായത് ഏതെങ്കിലും ഒരു ജീവന്റെ ഒരു വ്യക്തിയുടെ സർവജ്ഞതയെക്കുറിച്ചല്ല ഇവിടെ പറയുന്നു. അതിനെക്കുറിച്ചുള്ള ചർച്ചയല്ല തസ്മാത്. അതുകൊണ്ട് എന്നുവെച്ചാൽ തസ്മാന്ന് വെച്ചാൽ ആത്മാവിൽ നിന്നും അന്യമായി മറ്റൊന്നും ഇവിടെ ശേഷിക്കാത്തതുകൊണ്ട്, തന്നിൽ നിന്നും അന്യമായി മറ്റൊന്നും ഇവിടെ ശേഷിക്കാത്തതുകൊണ്ട്. ഇതിൽ കൂടുതൽ വ്യക്തമായിട്ട് ഇതെങ്ങനെയാ പറയുന്നു? സർവം തസ്മാത് സർവം ആത്മനി വിദിതേ വിദിതം സ്യാത്. അതുകൊണ്ട് തന്നെ അറിഞ്ഞു കഴിഞ്ഞാൽ സർവത്തെയും താനായി തന്നെ അറിയുന്നു. കഥം പിന്നെ